പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിലേക്ക് ആയിരിക്കട്ടെ. കർത്താവിൻ്റെ കൂടെ വസിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമേ, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ആ രഹസ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് വെളിപാട് പുസ്തകം 24 വചനത്തിൽ നമ്മൾ കാണുന്നത്. സാത്താൻ്റെ രഹസ്യങ്ങൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സാത്താൻ്റെ രഹസ്യങ്ങൾ എന്നറിയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, വ്യഭിചാരം. അതൊരു സാത്താൻ്റെ രഹസ്യമാണ്. രണ്ട്, വിഗ്രഹാരാധന. കാരണം പ്രധാനപ്പെട്ട ഈ രണ്ട് അപരാധങ്ങളിലൂടെയാണ് മനുഷ്യർ നരകസന്തതിയായി മാറുന്നത്. വ്യഭിചാരം ദൈവത്തിൻ്റെ 6 കൽപ്പനയ്ക്ക് വിപരീതമാണ്. കാരണം ഈ ശാരീരിക ബന്ധം, അത് ദൈവം ആരംഭിച്ച സൃഷ്ടികർമ്മം തുടർന്നു കൊണ്ടുപോകുന്നതിന് ദൈവം മനുഷ്യർക്ക് നൽകിയ വലിയൊരു കൃപയാണ് ശാരീരിക ബന്ധം. സുഹൃത്തുക്കളെ, അത് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം നൽകിയ കഴിവാണ് ഒരു ശാരീരിക ബന്ധം. അത് അശുദ്ധമാകുന്നത് വിവാഹേതര ബന്ധത്തിലൂടെയാണ്. വിവാഹിതനായ പുരുഷനോ സ്ത്രീയോ തൻ്റെ ജീവിത പങ്കാളിയെ മാറ്റി മറ്റ് സ്ത്രീകളോ പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ദൈവം വെറുക്കുന്ന മ്ലേച്ഛത. ദൈവം വെറുക്കുന്ന മ്ലേച്ഛതയാണ് പിശാചിൻ്റെ രഹസ്യങ്ങളിൽ ഒന്നാമത്. കാരണം പിശാചിനറിയാം, ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിലൂടെ മനുഷ്യർ ദൈവരാജ്യത്തിൽ കയറുകയില്ല, മറിച്ച് പിശാചിൻ്റെ സന്തതികളായി, നരകസന്തതികളായി അവർ മാറും, രൂപാന്തരപ്പെടുമെന്ന് പിശാചിനും അറിയാം. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് സാത്താൻ്റെ രഹസ്യങ്ങൾ എന്നറിയപ്പെടുന്ന വ്യഭിചാരം, വിഗ്രഹാരാധന, ഇവയിലേക്ക് മനുഷ്യർ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെ കാണുവാൻ നല്ല ഭംഗിയായിരിക്കും. അതിനെക്കുറിച്ചുള്ള എഴുത്തുകാരെഴുതിയ പാട്ടുകൾ, പാട്ടുകാർ പാടിയ പാട്ടുകൾ, ഇതൊക്കെ ആലപിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുവാനുമൊക്കെ വലിയ ആനന്ദമാണ്. പക്ഷേ ഇത് പിശാചിൻ്റെ ഒരു രഹസ്യമാണ് എന്നാ വചനം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു രക്ഷകൻ പോലുമില്ല യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ. യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന മതഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ. അപ്പോൾ പിശാചിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് കർത്താവായ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്ന പ്രവണതകൾ, പ്രവൃത്തികൾ എന്തു തന്നെയാണെങ്കിലും ഇത് സാത്താൻ്റെ രഹസ്യങ്ങൾ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും സ്വവർഗ വിവാഹങ്ങൾ നടക്കുകയാണ്. കേരളത്തിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് 2 പുരുഷന്മാർ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹിതരായി. 2 പുരുഷന്മാരാണ് വിവാഹിതരായത്. കാരണം ഇന്ന് യൂറോപ്പിലും മറ്റ് പല രാജ്യങ്ങളിലുമൊക്കെ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സ്വവർഗ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കണ്ട് കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ഹൈന്ദവ ക്ഷേത്രത്തിൽ വെച്ച് 2 പുരുഷന്മാർ വിവാഹിതരായ ചരിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു. സഹോദര സഹോദരി, പുരുഷൻ പുരുഷനുമായി വിവാഹം കഴിച്ചാൽ അവർക്ക് മക്കൾ ജനിക്കുമോ ഇല്ലയോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവർക്ക് മക്കൾ ജനിക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞുകൊള്ളുക. സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണ്. പുരുഷൻ്റെ ഉള്ളിൽ ബീജവും സ്ത്രീയുടെ ഉള്ളിൽ അണ്ഡവും നിക്ഷേപിച്ച ദൈവം, ആ ദൈവത്തിന് വലിയ ഒരു പദ്ധതിയുണ്ട് മനുഷ്യവർഗത്തെക്കുറിച്ച്. ആദിയിൽ ആദം ഹവ്വായുടെ വിവാഹം ആശീർവദിച്ച ദൈവം അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി ലോകത്തിൽ നിറയുവിൻ. അവർക്ക് കൽപ്പനകളല്ല നൽകിയത്, മറിച്ച് അനുഗ്രഹമാണ് നൽകിയത്. പിന്നീട് മനുഷ്യൻ ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെട്ട് ദൈവകൽപ്പനകൾ ലംഘിക്കുവാൻ തുടങ്ങി. സുഖം മാത്രം തേടി ഉത്തരവാദിത്വം വേണ്ട എന്ന തീരുമാനങ്ങളിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് ദൈവമായ കർത്താവ് കൽപ്പനകൾ നൽകാൻ തുടങ്ങിയത്. ഈ കൽപ്പനയുടെ ലംഘനത്തിലൂടെ നിനക്ക് സ്വർഗം നഷ്ടപ്പെടുമെന്ന് കർത്താവ് പല ആവർത്തി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്.
വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്, വിശ്വാസികളെന്ന് നടിക്കുകയും അതേസമയം നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ. പ്രാർത്ഥന നടിക്കുകയും അതേസമയം സാത്താൻ്റെ സിനഗോഗ്, അതായത് പിശാചിൻ്റെ പ്രാർത്ഥനാലയം. ഇന്ന് സൗറിലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് എത്രയോ സാത്താൻ സേവക്കാരാണ്. ഇവരെല്ലാം വിഗ്രഹാരാധകരുടെ ഗണത്തിലേക്ക് കടന്നു വരിക. ഇത് സാത്താൻ്റെ രഹസ്യമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. സാത്താൻ്റെ രഹസ്യമെന്ന് പറയുന്ന വിഗ്രഹാരാധന. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മരണദിവസം നമ്മൾ സ്വർഗം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് എങ്കിൽ താൽക്കാലിക സുഖമോ സന്തോഷമോ മറ്റേതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്കോ വേണ്ടി സാത്താൻ സേവയിലേക്കും മറ്റ് വിഗ്രഹ ആരാധനയിലേക്കും പോകുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാക്കളെയാണ് നശിപ്പിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. നമുക്ക് ദൈവം നൽകിയ ദൈവികമായ ജീവനാണ് നശിപ്പിക്കുന്നത്, നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? കർത്താവ് ചോദിക്കുക. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? അതായത്, ഈ ലോകം മുഴുവനും ഒരു മനുഷ്യന് വിലയിടാൻ പറ്റുകയില്ല. നമ്മുടെ നാട്ടിൽ ഒരു ഡിസ്ട്രിക്റ്റിന്, ഒരു ജില്ലയ്ക്ക് എത്ര വിലയിടാൻ നമുക്ക് പറ്റും? വസ്തുവകൾ വാങ്ങുന്നതിന് 1 സെൻറ്റ് വസ്തുവിൻ്റെ വില നമ്മുടെ നാട്ടിൽ ഒന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ 1 ഏക്കറിൻ്റെ വില കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു ജില്ലയ്ക്ക്, ഒരു പഞ്ചായത്തിലെ, അല്ലെങ്കിൽ വില്ലേജിന്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ഭൂപ്രദേശങ്ങൾക്ക് വിലയിട്ട് നോക്കുക. എന്നിട്ട് കേരളത്തിന് മുഴുവനൊന്ന് വിലയിട്ട് നോക്കുക. ഒരു മനുഷ്യനും മേടിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഭാരതത്തിനൊന്ന് വിലയിടുക, ലോകത്തിനൊന്ന് വിലയിടുക. ഈ ലോകം മുഴുവൻ നീ നേടിയാലും ശരി, നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? അതായത്, ദൈവസന്നിധിയിൽ വിലയുള്ളത് ഈ ലോകത്തിനൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ദൈവം മനുഷ്യനെ പൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെ ആത്മാവായ ദൈവം തൻ്റെ ആത്മാവിനെ മുറിച്ച് ഈ കളിമൺ കൂടാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ഉള്ളിൽ ജീവൻ്റെ തുടിപ്പായി സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അഭിലഷിക്കുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് നൽകുവാൻ നമ്മൾ ഓരോ വ്യക്തികളും കടപ്പെട്ടവരാണ്. അപ്പോൾ സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള നുണയന്മാരായവർ അനേകർ ഇന്ന് സമൂഹത്തിലുണ്ട്. പ്രാർത്ഥന പോലും നടിക്കുന്നവർ, ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്നവർ, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, യാതൊരു വിശുദ്ധിയോ വിശ്വാസവും ഇല്ലാത്തവരും ഇന്ന് പ്രാർത്ഥനക്കാരായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. സകലവിധ വൈകല്യങ്ങളിലും വൈകൃതങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ദൈവവചനത്തെ സ്വമനസ നിഷേധിക്കുന്ന വ്യക്തികൾ ഇന്ന് ഭൂമിയിലുണ്ട്. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക. പിശാചിൻ്റെ സിനഗോഗിൽ നിന്നുള്ള നുണയന്മാരായ ചിലർ, ഇപ്രകാരം നുണയന്മാരിലാണോ നമ്മളുടെ വിശ്വാസം, നമ്മുടെ ആശ്രയം അവരിലാണോ? മറ്റു ചില വ്യക്തികൾ ആശ്രയിക്കുന്നത് പരമദുഷ്ടന്മാരിലാണ് ആശ്രയിക്കുന്നത്. കർത്താവിൻ്റെ പേര് ചില വ്യക്തികൾ പറയും, പക്ഷേ അവരുടെ വിശ്വാസം മുഴുവൻ പരമദുഷ്ടന്മാരിലാണ്. മോശപ്പെട്ട ജീവിതം നയിക്കുന്നവർ, അശുദ്ധ പാപങ്ങളിൽ ഏർപ്പെടുന്നവർ, ചില വ്യക്തികളുടെ സകല തിന്മകൾക്കും കൂട്ടുനിൽക്കുന്നവർ, മദ്യപാനം, മറ്റു മ്ലേച്ഛതകൾ, പരദൂഷണം, മറ്റങ്ങേയറ്റം മോശപ്പെട്ട അശുദ്ധ പാപങ്ങളിൽ മുഴുകുന്നവർ, ഇവരിൽ വിശ്വസിക്കുന്ന, അവർ പറയുന്ന നുണകളിൽ വിശ്വസിക്കുന്ന ഒരുപാട് നേതൃത്വങ്ങൾ എനിക്കറിയാം. അവർ പ്രസംഗിക്കുന്നത് യേശുവിനെക്കുറിച്ചാണ്, എന്നാൽ അവർ വിശ്വസിക്കുന്നത് പരമദുഷ്ടന്മാരിലുമാണ്. സഹോദരനെ, ഇപ്രകാരമുള്ളവരെക്കുറിച്ചാണ് വെളിപാട് പുസ്തകം 3 അധ്യായത്തിൻ്റെ 9 തിരുവചനത്തിൽ പറയുന്നത്, വിശ്വാസികളെന്ന് നടിക്കുന്നു, എന്നാൽ അവർ നുണയന്മാരുടെ കൂട്ടുകാരാ. സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ളവരാണിവർ. കാരണം അവർ വിഗ്രഹങ്ങൾക്ക് ജീവനുണ്ടെന്നും വിഗ്രഹാർപ്പിത ഭക്ഷണം നല്ലതാണെന്നും വിഗ്രഹങ്ങളെ അനുഗമിച്ചാൽ നമുക്കെന്തോ ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുമെന്നൊക്കെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാമമാത്ര വിശ്വാസികൾ ഇപ്രകാരമുള്ള പ്രേരണയിൽ അകപ്പെട്ടുപോയി അവരുടെ ജീവിതം, വ്യക്തിജീവിതം, കുടുംബജീവിതത്തെയൊക്കെ നശിപ്പിക്കുന്നു. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ ഒന്ന് കർത്താവുമായി തുലനം ചെയ്യുക, ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. കർത്താവ് പറഞ്ഞ വിശുദ്ധി നമ്മളിലുണ്ടോ? കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നുണ്ടോ? ആ വിശ്വാസത്തിൽ നമ്മൾ വളരുന്നുണ്ടോ?
മറ്റുള്ളവരും ആ വിശ്വാസത്തിൽ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ടോ? സഹോദരങ്ങളെ, ഇതൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ, സകല തിന്മകളും വെളിപ്പെടുമ്പോൾ, ദൈവസന്നദ്ധിയിൽ നിവർന്നു നിൽക്കാൻ വേണ്ട കരുത്ത് നമുക്ക് ലഭിക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ രഹസ്യമെന്നറിയപ്പെടുന്ന വ്യഭിചാരം, വിഗ്രഹാരാധന, ഇവയിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള വൻകൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നുണയന്മാരായി നടിക്കുകയും നുണയന്മാരായി നടക്കുകയും അതേസമയം പരമദുഷ്ടന്മാരിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷാ മേഖലകളിൽ പോലുമുള്ള ചില വ്യക്തികൾക്ക് വലിയ മാനസാന്തരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങളുടെ വലയങ്ങളെല്ലാം തകരട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ. യേശു നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ യേശു നാമത്തിൽ സൗഖ്യമാവട്ടെ. രോഗപീഠകൾ കൊണ്ടുവരുന്ന ദുരാത്മാക്കളുടെ ശക്തികൾ കെട്ടുപോട്ടെ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായിശോയെ, അവിടുന്ന് വചനമയച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്ന വചനം അവിടുന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, കർത്താവ് അവിടുന്ന് അനുസ്മരിച്ചുകൊണ്ട്, കർത്താവെ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ മക്കൾക്ക് സൗഖ്യം നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന് മഹത്വമുണ്ടാവട്ടെ. പിതാവായ ദൈവത്തിന് യേശുനാമത്തിൽ മഹത്വമുണ്ടാവട്ടെ. ആമേൻ.